ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നത്തെ വേദഭാഗം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 10:1-16 ഭാഗങ്ങളാണ്. യേശു തമ്പുരാൻ താൻ പോകുവാനായി ഉദ്ദേശിച്ചിരുന്ന പട്ടണങ്ങളിലേക്ക് തനിക്ക് മുൻപായി 70 അയക്കുകയാണ്. ആ 70 ഹരിമനാഥൻ അരുളി ചെയ്യുകയാണ്, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഒന്നാമതായി അവരോട് പറയുന്ന കാര്യം ഇതാണ്, അതായത് നിങ്ങൾ പോകുന്ന വഴികളെല്ലാം ദുർഘടങ്ങളാണ്, നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നിരുന്ന കുഞ്ഞാടുകളെ പോലെയാണ്. എന്നാൽ നിങ്ങളിനി പോകുന്നത് ഒരു പക്ഷേ കടിച്ചു കീറുവാൻ ഉദ്യമിക്കുന്ന ചെന്നായ്ക്കളുടെ മുൻപിലേക്കാണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ദൂരദേശത്തേക്കൊക്കെ അയക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, ഒരുപാട് വേണ്ടാത്ത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടാകും. എന്നിരുന്നാലും നിങ്ങൾ അതിൻ്റെ ഇടയിൽ വിശുദ്ധിയോടെ വേദപുസ്തകം വായിച്ചൊക്കെ ജീവിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അർത്ഥമുണ്ട്. ചെന്നായ്ക്കളുടെ നടുവിലേക്ക് അയക്കുന്നത് കുഞ്ഞാടുകളെയാണ്. എന്നാൽ പലപ്പോഴും ചെന്നായ്ക്കളുടെ കൂടെ കൂടി കുഞ്ഞാടും ചെന്നായയെ പോലെ ആയിത്തീരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാവിലെ ഭവനത്തിൽ നിന്ന് പോകുന്നതായിരിക്കുന്ന കുട്ടി കലാലയത്തിലേക്ക് ചെല്ലുമ്പോൾ പല ചെന്നായ്ക്കളുടെയും കൂടെ കൂടി ചെന്നായിയുടെ രൂപവും ചെന്നായിയുടെ ഭാവവും പലപ്പോഴും ധരിക്കുന്നുണ്ട്. വീട്ടിൽ വരുമ്പോൾ വീണ്ടും കുഞ്ഞാടിൻ്റെ ഭാവം, പുറത്തിറങ്ങുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളോടൊത്ത് ചെന്നായ്ക്കളുടെ ഭാവം. വീട്ടിലുള്ളവരും പലപ്പോഴും ഇതറിയാതെ പോകുന്നുണ്ട്. ആയതുകൊണ്ട് ഒരൊറ്റ മുഖത്തോടുകൂടി യേശുവിൻ്റെ ഭാവമെന്ന് പരിശുദ്ധനായ പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുന്നതായ ആ ദൈവിക ഭാവത്തോടുകൂടി കുഞ്ഞാടിൻ്റെ ജീവിതമുദ്ര പതിപ്പിച്ച് ജീവിക്കുവാൻ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഇടയാകേണ്ടതായിട്ടുണ്ട്. യേശുതമ്പുരാൻ രണ്ടാമതായിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പോകുന്ന വഴിക്ക് ഒന്നും എടുക്കരുത്, ഭാണ്ഡമോ ചെരുപ്പോ വടിയോ ഒന്നും കരുതരുത്. ശിഷ്യന്മാർ കൊടുത്തിടത്തോളം ഒരു പൊതിച്ചോറ് പോലും അവരുടെ കയ്യിലില്ലാതിരുന്നിട്ടും അവർ ലോകം മുഴുവനും എന്തൊക്കെയോ കൊടുത്തു. അവരുടെ കൈകളിൽ ഉണ്ടായിരുന്നതെല്ലാം കൊടുത്തു. അവരുടെ കൈകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒന്നുണ്ടായിരുന്നു, ദൈവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കയ്യിലൊന്നുമില്ല എങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മതിയെന്ന് ആശ്വസിക്കാം. ഹരിമനാഥൻ അവരോട് മൂന്നാമതായിട്ട് മൊഴിയുകയാണ്, നിങ്ങൾ പോകുന്നിടത്തൊക്കെ സമാധാനം ചൊല്ലണം. പോകുന്ന സ്ഥലങ്ങളിലൊക്കെ സമാധാനം ചൊല്ലുക എന്നാൽ വലിയ പ്രയാസകരമായ ഒന്ന് തന്നെയാണ്. വിവാഹ വീടുകളിലും മരണ വീടുകളിലും ഇടവകയിലും നമ്മുടെ കൂടി വരവുകളിലൊക്കെ ഇന്ന് പൊട്ടിത്തെറി ഉയർന്നു വരുമ്പോൾ ഓർക്കണം, ചൊല്ലേണ്ടതും സംസാരിക്കേണ്ടതും സമാധാനമാണ്. ആയതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പോകുന്നയിടത്തൊക്കെ സുവിശേഷം ചൊല്ലിക്കൊണ്ട് ചെന്നായിയുടെ കൂട്ടത്തിലേക്കല്ല മറിച്ച് കുഞ്ഞാടിൻ്റെ ജീവിതം നയിക്കുവാൻ ഈ നാളുകളിൽ നമുക്കും ദൈവം സംഗതിയാക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ നയിക്കുകയും ചെയ്യട്ടെ.